ഇനിയിപ്പോ മാറാശേരി മനെ അങ്ങനെ കണ്ടുപിടിക്കും. പാല, ഇവൻ കുഴപ്പക്കാരനാണെന്ന് തോന്നുന്നത്. ഇവന്റെ വൃത്തികെട്ട മോന്ത കണ്ടാൽ അറിയാം. ഈ എന്തുട്ടോ ചവി നോക്കി പേടിപ്പിക്കണേ. ഇവൻ അണ്ണാച്ചി എന്നാ തോന്നുന്നത്? ഇത് തമിഴ്നാടാണോ? ഇവന്റെ മോന്ത കെട്ടിട്ട് പൂശ പൂശലോ. വേണ്ട പാല, നമ്മൾ ആരാ? എന്നെ ഉങ്ങൾക്ക് തരാത മാതിരി ഉങ്ങളെനിക്ക് തരാന്ന് വെച്ച് തങ്ക്. எனக்கு எல்லாமே தெரியும். நீங்க சீரியல் பிடிக்க வந்தவங்க தானே? அல்லாது நீங்க சீரியல் பிடிக்காம நிர்மாதாவல்லே? எனக்கு எல்லாம் அறியாம். பல இவனாணோ நம்ம இங்கே வச்சு ഞാൻ എന്തിനാണ് നിങ്ങളെ ഇത്രയധികം സ്നേഹിക്കുന്നതെന്ന് ആലോചിക്കുകയായിരിക്കും. ലേശം അഭിനയമോഹമുണ്ട്. നിങ്ങൾ അതെനിക്ക് സാധിച്ചു തരണം. അല്ല, നമ്മൾ ശരിക്കാരാണെന്ന് പറഞ്ഞില്ലല്ലോ. ആദ്യം ലൊക്കേഷൻ, പിന്നെ ഡീറ്റെയിൽസ്. കം ഓൺ, ഫോളോ മീ. ഇതാണ് നിങ്ങൾ ഉദ്ദേശിച്ച മാറാശ്ശേരി മന? ഞാൻ മാറാശ്ശേരി അച്യുതകുറുപ്പിന്റെ ഏറ്റവും ഇളയപ്പങ്ങളുടെ ഭർത്താവ് നീലഗണ്ഠൻ. ഇവനാണ് കൊലയ്ക്ക് പിന്നിൽ. ഇവനിട്ട് പൂശാതെ പറ്റില്ല കേട്ടോ. വേണ്ട പാല, നമ്മളൊരു നല്ല കാര്യത്തിനാണ് വന്നതെന്ന് ഓർക്കണം. എന്നെ കണ്ട എല്ലാവർക്കും സംശയ. സത്യം പറയാലോ, ഞാൻ ക്രോസ. വടക്കേ മനയിലെ തിരുമേനിക്ക് അടിച്ചു തളിക്കാനുണ്ടായതാ. അതാ ഷേപ്പിംഗിലെ പോയത്. കം ഓൺ, അതൊക്കെ പറയാതെ മനസ്സിലായി. അയ്യോ, നിങ്ങൾ ഇവിടെ നിൽക്ക്, ഞാൻ പോയിട്ട് ഉടനെ വരാം. എം വഴി തനി വഴി. എന്താ ഇത്ര കാണാൻ? കേറിപ്പോടിയാത്ത ഷോറൂം ഇങ്ങനെയാണ്, ഗോഡൗൺ എങ്ങനെയൊക്കെ ഇഷ്ടം. ഉമ്മക്ക് ഇവിടെ അങ്ങോട്ട് സ്ഥിര താമസാക്കിയാലോ. സംഗതി കുഴപ്പമായി എന്നാ തോന്നണേ. ഇനി തമ്പ്രാക്കന്മാരൊരു പട എന്നെ അങ്ങോട്ട് വരും. നീ ഇതൊന്ന് പിടി. അവരെത്തിയോ? എങ്കിൽ അയാളെ വിളിക്കൂ. അയാൾ എവിടെ? അയാൾ കഥ എഴുതുകയാണ്. സാറേ, സാറേ, കഥ എഴുതുമ്പോ ശല്യപ്പെടുത്തരുന്ന് പറഞ്ഞിട്ടാണ് തെണ്ടി. അയ്യോ, അതല്ല. ഈ സീരിയലിലെ നായകൻ നീ തന്നെയാ. ഇങ്ങനെ കൂടെ കൂടെ ശല്യപ്പെടുത്തോണ്ടിരിക്കുകയാണെങ്കിൽ നിന്നെ ഞാൻ രക്തക്കണ്ണീർ എം ആർ രാധയെ പോലെ കുഷ്ഠരോഗിയാക്കി മാറ്റണം ഞാൻ. സാറേ, പ്രൊഡ്യൂസറും നടന്ന പ്രൊഡ്യൂസറും സംവിധായകരും എല്ലാരും വരണം. വന്നതിന് ശേഷം ഷൂട്ടിംഗ് തുടങ്ങൂ. സാറേ, കാര്യല്ലേ, അത് ഓൾറെഡി മൂന്ന് പാട്ടായി കഴിഞ്ഞു, രണ്ട് പാട്ട് നിനക്ക. സാറേ, അതല്ലല്ലോ. നായികയുടെ കാര്യല്ലേ, അത് മിക്കവാറും മനീഷ കോഹിനാലായിരിക്കും. സാറേ, പ്രൊഡ്യൂസർ നടന്മാരും വന്നു. പ്രൊഡ്യൂസറും നടന്മാരും വന്നു. ഇപ്പോ ഫസ്റ്റ് വള്ളത്തിൽ എന്റെ ഗുരുവായൂരപ്പാ. എന്റെ പാരന്റ്സ് എവിടെ? ഇത് ബാഗാണോ? അല്ല, ഷാർപ്പ് എങ്ങോട്ടാ? എടാ, കഥ എഴുതാ മൂഡ് വരണെങ്കിൽ എന്റെ മറയക്കാരുള്ള സ്ഥലത്തേക്ക് വേണം. ഐ ആം ഗോയിങ് ടു സുഡാൻ. എന്നെ വിടാൻ. എന്റെ ക്യാരക്ടർ. നിന്റെ ക്യാരക്ടർ എത്ര നാളായിട്ട് നിനക്ക് മനസ്സിലായില്ലടാ പട്ടി. ഷാർപ്പ് എങ്ങോട്ടും പോകുന്നില്ല. ചേർന്ന് ഞാൻ വിടില്ല. ഇക്കടെ കയ്യിലാ. എന്നെ 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 വിടാ. ലേഡീസ് വീക്ക്നെസ് ഉള്ള തെണ്ടി. എടാ വിടാന്ന് പറഞ്ഞ ദുഷ്ട. എന്റെ ഗുരുവായൂരപ്പ, എന്റെ കഥ ഇന്ന് അവസാനിക്കില്ലോ. അയാൾ വന്ന് കഥ പറഞ്ഞപ്പോ മാറാശ്ശേരിക്കാരുടെ കഥയുമായി സാമ്യം തോന്നിയോണ്ടാ ഞാൻ ഷൂട്ടിങ്ങിന് സമ്മതിച്ചത്. നല്ല കഥ. നിങ്ങളുടെ കഥാകൃത്ത് മിടുക്കനാ. അഹങ്കാരം ലെവലേശില്ല കേട്ടോ. ഈ കിഴവിനിട്ടൊരു പൂശ പൂശിയാലോ. നിന്റെ കാലി ഞാൻ പിടിക്കാ. പഠിച്ചവനാണെന്ന് മിണ്ടാണ്ടിരി പാല. അയാൾ ധാരാളം ചെറുകഥകൾ എഴുതിയിട്ടുണ്ട്. ഒക്കെ വായിക്കാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്.
ഓരോ സീരിയൽ ഷൂട്ടിംഗ് കൊടുക്കാന്ന് പറഞ്ഞപ്പോ എല്ലാരും എടുത്തതാ. പിന്നെ കുട്ടികൾക്കൊരു നേരം പോയി കേട്ടെന്ന് വിചാരിച്ച് നാം അങ്ങനെ സമ്മതിച്ചു. കല്ലൂർക്കാടൻ നിർമ്മാതാവാണല്ലേ. അതെ. ഇതിനു മുമ്പ് എത്ര സീരിയൽ പിടിച്ചു? ഓ അങ്ങനൊന്നുമില്ല, ആരെങ്കിലും കൊട്ടേഷൻ പിടിച്ചാ പോവും. അല്ല ഇടയ്ക്കെന്തോ കൊട്ടേഷൻ ഒരു വാക്ക് പറഞ്ഞല്ലോ. അത് ഞങ്ങൾ ഈ നിർമ്മാണത്തിന് കൊട്ടേഷൻ എന്നാ പറയാ. ദേ വന്നല്ലോ. ബാഗ് ഇങ്ങോട്ട് എടുക്കട. ഇതാണ് ഈ പ്രൊഡ്യൂസർമാരെ ഏറ്റവും വലിയ കുഴപ്പം. വരാന്ന് പറഞ്ഞിട്ട് വരില്ല. ഇങ്ങനെ വരാന്ന് പറഞ്ഞല്ലേ ഷൂട്ടിംഗ് തുടങ്ങണ്ടേ. തിരുമേനി, ഇപ്പോഴത്തെ പ്രൊഡ്യൂസർമാർക്ക് ഒരു കൃത്യഷ്ടില്ല, ഒരു ശുഷ്കാന്തി ഇല്ല, ഒരു ഭവ്യത ഇല്ല. ഞങ്ങൾ ഇറങ്ങട്ടെ, കഥാകൃത്തുമായിട്ട് സംഘടന രംഗത്തെ കുറിച്ച് കുറച്ച് ചർച്ച ചെയ്യണ്ടേ. ഇത് നന്ദിനി കുട്ടി, ഏട്ടന്റെ രണ്ടാമത്തെ മോളാ. ബാംഗ്ലൂരിൽ എം ബി എക്ക് പഠിക്കുന്നു, ഇപ്പൊ സ്റ്റഡി ലീവിന് വന്നതാ. ഇവരൊക്കെ വലിയേട്ടൻ പറഞ്ഞില്ലേ സീരിയലിലെ ആൾക്കാരാ. ഇത് നിർമ്മാതാവ് ബാലൻ, അതെ ഇത് കഥാകൃത്ത്, ഇവരൊക്കെ നടന്മാരാ. ഞാനും രണ്ടു മാസം ഞാൻ ഇവിടെ കാണും. നായികയെ കിട്ടിയില്ലെങ്കിൽ ആ വേഷം ഞാൻ ചെയ്തോളാം, എനിക്ക് കുഴപ്പമൊന്നുമില്ല. വലിയ വേഷം വേണോ നിർബന്ധമില്ല, ചെറുതായാലും ഓക്കെ. പ്രൊഡ്യൂസറാണല്ലേ, പ്രൊഡ്യൂസറെ സോപ്പിട്ട പിന്നെ സംഗതി ഓക്കെ. സർ എനിക്കൊരു ചാൻസ് തരണം പ്ലീസ്. ഞാൻ ആദ്യം ഈ വീട്ടിൽ കയറി പറ്റില്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഈ തറവാണ്ട് പടി ഓട്ടാൻ പറ്റുമായിരുന്നോ? നിങ്ങളെ എന്നെ തല്ലിയിട്ടുകാരില്ല, എന്നെ കൊല്ലണം. നിങ്ങൾ എന്നെ കൊല്ലണം, അല്ലെങ്കിൽ ഞാൻ ആ തിരുമേനോട് പോയിട്ട് പറയും നിങ്ങൾ ആ പെണ്ണിനെ കൊല്ലാൻ വന്ന കൂലിത്തല്ലാരാന്ന്. പറയണോ? പോയിട്ട് ഞാൻ പറയും. ആരെന്ന് പറ? തിരുമേനിയേ, തിരുമേനിയേ. ബാലേട്ടാ, നമ്മൾ നാല് പേരും ഒറ്റക്കെട്ടായി നമ്മൾക്ക് അവളെ നിസ്സാരമായിട്ട് കൊല്ലാം. കിട്ടുന്നത് 50-50. ഒരു 50-50 വേണ്ട, നീ ഇപ്പൊ ഇവിടെ ഇറങ്ങണം. ഇവിടെ നിന്ന് ഇറങ്ങി പോകാൻ പറയുന്നത് എന്താണ്? എന്റെ വൈഫ് ഹൗസാ. വൈഫ് ഹൗസ് അല്ല, എന്റെ മൂത്താൻ തന്നെ പോരാ. മര്യാദക്ക് ഇവിടെ ഇറങ്ങാന്നല്ലേ. ഞാൻ തിരുമേനോട് പോയി പറയും കഥാകൃത്ത് മയ്യത്തായി. മയ്യത്തായി എന്റെ മൂത്താൻ. നമ്മളെല്ലാം ഒറ്റക്കെട്ട കാര്യങ്ങൾ നമുക്ക് ഇഷ്ടാ. ഒരാൾ അങ്ങോട്ട് പോയി. ഞാൻ പരമേശ്വരക്കുറുപ്പ്, മാറാശ്ശേരിയിലെ മൂത്തളിയൻ, ഇവൻ ഇളയാളിയൻ. ഈ കഥയിൽ ഞങ്ങളെ കുറിച്ച് വല്ല മോശം എഴുതിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കുളിച്ചു മുടിക്കണം ഞങ്ങള്. നീ കുറെ ഒലത്തും. ബാലൊരു പൂശാപൂശണ്ടല്ലോ, തക്കാളിപ്പത്ത് ലോറി കയറിയ മോന്താ. വേണ്ട ബാല, നീയാണ് ഇതിന്റെ പ്രൊഡ്യൂസർ അല്ലേ? ആണെന്തുണ്ടോ ഷവി? അതാളെന്നെ പ്രൊഡ്യൂസർ. നിങ്ങളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുമെന്നോ? കണ്ടോളാം കണ്ടോളാം, കാണാവിട നടക്കണ. ഇവനെ ഏതാണ്ട? അതെ ബാല, എനിക്ക് ഇയാളെ സംശയമുണ്ട്. ഇയാളായിരിക്കും ചിലപ്പോ അവളെ കൊല്ലാൻ ഏൽപ്പിച്ചത്. മാറാശ്ശേരിക്കാരുടെ കഥ എഴുതാൻ പോകുന്നത് ആരാടാ? ആരാണെന്നാ ചോദിച്ചത്? അയ്യോ ഞങ്ങളല്ല, ഇവനാണ് ഇവൻ. ഇയാൾ എഴുതുകയാണ്. നിന്റെ കഥ? ഞാൻ മാറാശ്ശേരിയിലെ രണ്ടാമത്തെ മരുമകൻ സുധാകരൻ. കഥയിൽ എന്നെ കുറിച്ച് മോശമായി എഴുതിയാൽ. ഞാൻ വാതിലടക്കട്ടെ. വാതിലടക്കണ്ടോ ഷവിയെ? ഇനി ആൾക്കാർ വരും പൂശാൻ. ഇനി അവിടെ